നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളപ്പിറവി ദിനമായ ഇന്ന് നമ്മളെ ഏവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായാണ് നേരം പുലർന്നത്. തിങ്കളാഴ്ച വെളുപ്പിന് ഒരു മണിയോടെ രണ്ട് സുന്ദരി കുട്ടികളും എറണാകുളത്ത് ബൈപ്പാസിൽ കാർ അപകടത്തിൽ മരിച്ചു. ആരാണ് ആ സുന്ദരി കുട്ടികളെന്ന് ചോദിച്ചാൽ, മിസ് കേരള മത്സരത്തിൽ റണ്ണറപ്പായ അൻസി കബീറും അതുപോലെ അഞ്ജന ഷാജിനുമാണ്. ഇവർ രണ്ടുപേരും കുറേ കാലങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടപ്പെല്ലാം നടക്കുന്നത്. ഈ അടുത്ത സമയത്ത് അൻസി കബീറിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ എനിക്ക് പോകാൻ സമയമായി എന്ന അടിക്കുറിപ്പോടെ കുറച്ച് വിഷ്വൽസൊക്കെ ഇട്ടിരുന്നു. എന്താണെങ്കിലും ഈ അൻസി കബീർ സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് താല്പര്യപ്പെട്ടിരുന്നു. ഒന്ന് രണ്ട് സിനിമകളിലേക്ക് അൻസി കബീറിനെ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ വർക്കുകളൊന്നും തുടങ്ങിയിട്ടുമില്ല. ഈ അൻസി കബീറും അഞ്ജന ഷാജിനും മാള സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ, കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിഖ് എന്നീ രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് രാത്രി ഡി ജെ പാർട്ടി ആഘോഷിക്കാൻ പോയത്. ഫോർട്ട് കൊച്ചിയിലുള്ള ക്ലബ് 18 ഏതാണ്ട് 5-star ഫെസിലിറ്റിയുള്ള ഒരു ഹോട്ടലാണ്. അവിടെ ഡി ജെ പാർട്ടി ആഘോഷിക്കാനാണ് പോയത്. കൊച്ചിയിലെ ഡി ജെ പാർട്ടി ഇപ്പോൾ സുലഭമാണ്. ഈ സമയത്ത് പറയാൻ പാടില്ല എങ്കിൽ പോലും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ. ഡി ജെ പാർട്ടിയിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ധാരാളം ഒഴുകുന്ന സംഭവങ്ങൾ കൊച്ചിയിലുണ്ട്. ഒരുപാട് അനുഭവങ്ങളും പോലീസിൻ്റെ റെയ്ഡും ഒക്കെ ഈ അടുത്ത കാലത്താണ് നടന്നത്. 5 ഹോട്ടലുകളിൽ ഈ അടുത്ത കാലത്ത്, ഹോളിഡേ ഉൾപ്പെടെ ഉള്ള 5 ഹോട്ടലുകളിൽ ഈ അടുത്ത കാലത്ത് റെയ്ഡ് നടക്കുകയും കുറേ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ വണ്ടിയും അപകടത്തിലായത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പാലാരിവട്ടം പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ വണ്ടി അമിത വേഗത്തിലായിരുന്നു. അമിത വേഗം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 1 മണിക്കുമൊക്കെ ഈ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള വേഗത്തിലായിരുന്നു ബൈപ്പാസിലൂടെ ഈ വണ്ടി പാഞ്ഞത്. ഈ വണ്ടിയുടെ കിടപ്പ് കണ്ടാൽ അറിയാം, അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഇത്രയും സ്പീഡിലൊരു വണ്ടി വന്നപ്പോൾ ഫ്രണ്ടിലൊരു ബൈക്കിന് സൈഡ് കൊടുത്തതാണ് എന്ന് പറയുന്നു. ബൈക്കിൽ തട്ടാതെ വെട്ടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ബൈക്കുകാരൻ വളരെ മാന്യമായി മര്യാദയായി പോകുന്നു. ബൈക്കുകാരൻ അപകടങ്ങളൊന്നുമില്ല, അതിൻ്റെ സൈലൻസറും മാത്രം ഇളകി ഈ കാറിൻ്റെ സൈഡിൽ പിടിച്ചിട്ടുണ്ട്. കാറാണെങ്കിൽ തവിട് പൊടിയായി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് മാറി. ആ കാറാണെങ്കിൽ ഇനി ടോട്ടൽ ചെയ്യാൻ പോലും കൊള്ളില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ആ ഇടിച്ച സ്ഥലവും വണ്ടിയുടെ ഫോട്ടോയും ഒക്കെ കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. തൃശ്ശൂർ സ്വദേശിയായ ഈ അൻസി കബീർ ഇൻഫോസിസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2019 മിസ് കേരള റണ്ണറപ്പായ അൻസി കബീറും സെക്കൻഡ് റണ്ണറപ്പായ അഞ്ജന ഷാജിനും കൂടി, അഞ്ജന ഷാജൻ തിരുവനന്തപുരംകാരിയാണ്, ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളുമാണ്. ഈ ഡി ജെ പാർട്ടിക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിക്ക് പോകുന്നതിനോ ഒന്നും എതിർപ്പ് പറയുകയല്ല. ഡി ജെ പാർട്ടി മാന്യമായിരിക്കണം എന്നൊരഭിപ്രായമുണ്ട്. അതെന്താണെങ്കിലും ശരി, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. കൊച്ചിയിൽ നടക്കുന്ന ചില ഡി ജെ പാർട്ടികൾ വിദേശത്തു നിന്നുപോലും ആളുകളെ കൊണ്ടുവന്ന് ഡി ജെ നടത്തുന്ന ചില വമ്പൻ ഹോട്ടലുകളും ചില ക്ലബുകളും ലഹരി മരുന്ന് ഉപയോഗത്തിൻ്റെ അങ്ങേ അറ്റമാണ് അവിടെ നടക്കുന്നത്. ലഹരി ഉപയോഗവും മദ്യ ഉപയോഗവും. വിദേശത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഡി ജെ പാർട്ടികളുമൊക്കെ കഴിഞ്ഞ് അവിടെ നൈറ്റ് ലൈഫാണ് ഏറ്റവും കൂടുതലുള്ളത് വിദേശത്തുമൊക്കെ. അങ്ങനെ ഈ നൈറ്റ് ലൈഫിൽ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ ആളിറങ്ങുമ്പോൾ അവർ
ഒരു കാര്യം ചെയ്യാറുണ്ട്. വണ്ടിക്ക് ഒരു ഡ്രൈവറെ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ഹോട്ടലുകാർ ചെയ്യാറുണ്ട്. കാരണം ഡി ജെ പാർട്ടിക്ക് വരുന്നവരാരും വെറുതെ അവിടെ വന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയല്ല വരുന്നത്, അല്ലെങ്കിൽ വെറുതെ വന്ന് രണ്ട് പാട്ട് കേൾക്കാനല്ല ഡി ജെ പാർട്ടിക്ക് പോകുന്നത്. നമ്മൾ ഓർമ്മ വേണം, ഡി ജെ പാർട്ടിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് രണ്ടെണ്ണക്ക് മേടിക്കണം, പറ്റുമെങ്കിൽ ഇത്തിരി ലഹരി കൂടി ഉപയോഗിക്കണം, എന്നിട്ട് ഡാൻസ് ചെയ്യണം. വിളിക്കുന്നേ വരെ ഡാൻസ് ചെയ്തിട്ട് വണ്ടിയും എടുത്ത് പോകുമ്പോൾ അപകടം എവിടെയാണ് പതിയിരിക്കുന്നത് എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. പോലീസ് ഇനിയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം, ഡി ജെ പാർട്ടികളും മറ്റും കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ മദ്യപിക്കുകയോ ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഹോട്ടലുകൾക്ക് വളരെ കർശനമായ ഒരു നിർദ്ദേശം കൊടുക്കണം. ടാക്സി അറേഞ്ച് ചെയ്ത് വേണം പോകാൻ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഡ്രൈവേഴ്സിനെ അവൈലബിൾ ആക്കണം. അങ്ങനെ ഒരു തീരുമാനം സർക്കാരും അതുപോലെ തന്നെ പോലീസും എടുത്താൽ ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ പലതും കുറയ്ക്കാൻ പറ്റും. വളരെയധികം സങ്കടം തോന്നുന്നു. അതിൽ വണ്ടിയുടെ മുൻവശത്തിരുന്ന ഡ്രൈവർ സീറ്റിലിരുന്ന ആളും മുൻവശത്തിരുന്ന പെൺകുട്ടിയും ആ മുമ്പിൽ ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയോട് ഞെരിഞ്ഞമർന്നു പോയെന്നാണ് പറയുന്നത്. പിന്നിലിരുന്നയാളാണെങ്കിൽ വീണ്ടും അത് മരത്തിലിടിച്ച് ആ സൈഡ് മൊത്തവും പൊളിഞ്ഞ് തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് അവർ മരിച്ചത്. മറ്റേയാളാണെങ്കിൽ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലും. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡി ജെ പാർട്ടിയാകാം, നമുക്ക് നൈറ്റ് ലൈഫ് ആകാം, എന്തുമാകാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് പോവുക. ഇനിയും ഇതേപോലെയുള്ള അപകട മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. പ്രത്യേകിച്ചും ഇത്രയും കഴിവും സൗന്ദര്യവും ഒക്കെയുള്ള ആളുകൾ മരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള അപകട മരണങ്ങളിൽ പെടുമ്പോൾ മാനസികമായി നമുക്ക് ആളുകളെ പരിചയമില്ലെങ്കിൽ പോലും സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ.